ഹലോ ഫ്രണ്ട്സ്, ടോപ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോറൽ ഉപയോഗിച്ചിട്ട് ഒരു ചെയിൻ എങ്ങനെ ഭംഗിയായിട്ട് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സാധാരണ യൂട്യൂബിൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമാർക്ക് നല്ല ഭംഗിയായിട്ടിടാനായിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ, കോറൽ ഇതുപോലുള്ള കോറൽ ഷോപ്പിൽ കിട്ടും. ഇത് ചക്കിരി, ഇതിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന സംഭവമാണിത്. അത് കഴിഞ്ഞ് കണ്ണി, അതുപോലെ മാല, കണ്ണി കൊളുത്ത് മാല, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ മാല നമുക്ക് ഷോപ്പിൽ ഇതുപോലെ നീളത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഒരു മാല കൊണ്ട് നമുക്ക് വേറെ ഇതിൽ കെട്ടും കൂടെ കഴിയുമ്പോൾ ബാക്കിയും നമുക്കുണ്ടാവും. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ട് ടൂൾസ് വേണ്ടത് കട്ടറും അതുപോലെ പ്ലെയറുമാണ്. കട്ടർ ഉപയോഗിച്ച് നമ്മളിതിൻ്റെ മിഡിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത് പീസ് പീസായിട്ട് ഇതുപോലുള്ള പീസുകളായിട്ട് നമുക്ക് ആദ്യം ഇതിനെ മുറിച്ചെടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മിഡിലാണ് നമ്മളിത് ചേർക്കേണ്ടത്. എല്ലാം നമ്മളിതുപോലെ മുറിച്ച് മുറിച്ച് പീസുകളായിട്ട് എടുത്തിരിക്കുകയാണിത്. ഇതുപോലെ കുറേ പീസുകളാക്കി എടുക്കുക. ഇത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമുണ്ടാവും. നമുക്കിതിനെങ്ങനെയാണ് ജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം എല്ലാം എടുത്ത് റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് കമ്പിയാണ്. ഈ കമ്പി വെച്ചാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പി ഇല്ലാതെ മാല ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ കമ്പിയുടെ ആദ്യം നമ്മൾ ചെയിൻ പീസ് എടുക്കുക, എന്നിട്ട് കമ്പിയിലേക്ക് കോർക്കുക. ഇനി നമ്മുടെ ഡിസൈനിൽ ആദ്യം ചക്കിരിയാണ് വരുന്നത് കണ്ടോ. ഈ ചെയിൻ്റെ തൊട്ടടുത്ത് ചക്കിരിയാണല്ലോ കാണുന്നത്. ചക്കിരി ഇടുക, അതിനുശേഷം ഇനിയൊരു കോറലിടുക. ആ കോറലിൻ്റെ തൊട്ടടുത്ത് ഒരു ചക്കിരി കൂടി, ദെൻ അഗെയിൻ വൺ കോറൽ, ദെൻ ചക്കിരി. ഇനി ഉള്ളത് ഡിസൈൻ പൂർത്തിയായി. ഇനി അടുത്ത ജോയിൻ വരുന്നത് അടുത്ത പീസിലാണ്, ഇത് അടുത്ത ചെയിൻ്റെ പീസിലാണ്, അത് നമ്മളിട്ടു. ഇനി എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ഭംഗിയായിട്ട്? ഇതുപോലെ വളക്കിയ കമ്പി വളക്കിയ, ആ ചെയിൻ്റെ അടുത്തായിട്ട് വളക്കിയ, ഒന്ന് വളച്ച് ചുറ്റിയെടുത്ത് വയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഒന്ന് പതുക്കെ എഴുന്ന് വെക്കുക, നമുക്ക് ടൂൾ ഉപയോഗിച്ച് ശരിയാക്കാം കേട്ടോ. ഇനി ആ മുത്തിനെ ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ച് അടുത്ത ചെയിനും കൂടെ ചേർത്തിട്ട് ആ ചെയിനിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ അടുത്ത് കെട്ടി വരണം. ശ്രദ്ധിക്കണം, ആ ചക്കിരിയുടെ അപ്പുറം വരരുത്. ചക്കിരിയും ചെയിനും ചേരുന്ന ഭാഗത്ത് വേണം കെട്ടുവരാനായിട്ട്. അതിനുശേഷം ഇതുണ്ട്, ഇതാണ് ഒരു ഡിസൈൻ ആയിരിക്കുന്നത്. ഇനി അതിന് ശേഷം അടുത്ത ചെയിൻ്റെ കണ്ണിയിലേക്ക് ഇടുക. ദെൻ അഗെയിൻ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഡിസൈൻ അവിടെ ഫോം ചെയ്യുക. ചക്കിരി മുത്ത്, ചക്കിരി മുത്ത്. ദെൻ അടുത്ത് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് എവിടേക്കാണ്? ചക്കിരി ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ചെയിനിലേക്ക്. അപ്പോൾ ചെയിനിലേക്ക് ഇട്ടു. ഇനി ആ ചെയിനുമായിട്ട് ചേർത്തിട്ട്, ഞാൻ മുത്തോ ചക്കിരിയും കൂടി ചേർത്തിട്ടില്ല കേട്ടോ, ചെയിനുമായിട്ട് ചേർത്തിട്ട് അവിടെ റൗണ്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. കുറച്ച് സമയം എടുക്കുന്നുണ്ട് കാരണം വീഡിയോ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി എല്ലാ മുത്തുകളും ഇങ്ങോട്ട് ചേർത്തിടുന്നു. അടുത്ത ചെയിൻ്റെ പീസ് വെച്ചിട്ട് വളച്ചെടുക്കുന്നു. ചെയിനിന് തൊട്ട് താഴെയായിട്ട് റൗണ്ട് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യണത്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് ഓരോന്നും റിപ്പീറ്റ് ചെയ്യുക, ചെയ്തത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എഴുന്ന് നിൽക്കുന്ന കമ്പിയുടെ പീസസ് നമുക്ക് താഴ്ത്തി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താലും മതിയാകും. ഞാൻ അങ്ങനെ ചെയ്താണ് പതിവ് കേട്ടോ. ഇനി വേണമെങ്കിൽ വേറൊരു എളുപ്പ വഴി പറയാം. നമുക്ക് ഈ ചെയിൻ ഇങ്ങനെ കയറ്റിയിട്ട് എല്ലാ ഡിസൈനും ഒരുമിച്ച് ചെയ്ത് വയ്ക്കാം. അതായത് മുത്ത്, ചക്കിരി, മുത്ത്, ചക്കിരി, അങ്ങനെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഓരോ ചെയിനും എടുത്ത് പിന്നെ ഓരോ ഡിസൈൻ ചെയ്യുന്നതിന് പകരം ചെയിനും മുത്തും ചക്കിരിയും കൂടെ കോർത്ത് കോർത്ത് പോവുകയാണ്. അങ്ങനെ കോർത്ത് നമ്മൾക്ക് എത്ര നീളത്തിൽ വേണമോ അത്രയും പീസുകൾ കോർത്ത് അത്രയും മുത്തും ചക്കിരിയും കൂടി ഒട്ട് നമുക്കൊരു ഡിസൈനായിട്ട് തന്നെ അങ്ങ് വയ്ക്കാം. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് പണിതെടുക്കാൻ എളുപ്പമായിരിക്കും, കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം കമ്പി എടുക്കുക, ആദ്യം ചെയിൻ കോർക്കുക, ദെൻ എന്ത് ഡിസൈനാണോ വേണ്ടത് അത് ചെയ്യുക, അഗെയിൻ ചെയിൻ ഇടുക, പിന്നെയും ഡിസൈൻ ചെയ്യുക, പിന്നെയും ചെയിൻ ഇടുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അതിരുന്ന് കോർത്തെടുക്കാൻ പറ്റും. Something in my
അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്പ് കണ്ടോ, ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് ഈ കമ്പിയിൽ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഒരു സാമാന്യ നീളമുള്ള മാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 40 മുത്താണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, 40 മുത്ത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഒന്നും കൂടെ കാണിക്കാം. നമുക്ക് ബോറാകുന്നുണ്ടോ അറിയില്ല, ഇത് പക്ഷേ അറിയാത്തവർക്ക് നമുക്കിത് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒരു ഈസി ഫീൽ ചെയ്യും. എങ്ങനെയാണെന്നൊന്നും കൂടെ ഒന്ന് കാണിക്കാം. ഇത് നമ്മൾ ഇങ്ങനെ വെക്കുന്നു, പതുക്കെ റൗണ്ട് ചെയ്യുന്നു. കമ്പി വൃത്തിയായിട്ട് റൗണ്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ആ ഡിസൈൻ ഇട്ടിരിക്കുന്നത്, ഒരു ഡിസൈൻ വരുന്ന അങ്ങനെ ഒരു ചക്കിരി മുത്ത്, ചക്കിരി മുത്ത്, ചക്കിരി. ഇനി എന്നിട്ട് ഒരു മാലയുടെ പീസും കൂടെ ചേർത്തിട്ട് ഇങ്ങോട്ട് നീക്കണം. ഓക്കെ, മാലയുടെ പീസും കൂടെ ഇങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പി വളച്ച് കെട്ടുക, ഒന്ന് വലിച്ചു മുറുക്കണം കേട്ടോ. മുറുക്കിയിട്ട് എന്ത് ചെയ്യണം ഇനി, ഇനി ഇത് കട്ട് ചെയ്യുക. ഓക്കെ, ഇതെണ്ണം കഴിഞ്ഞു. ഈ അടുത്ത് ഈ ചെയിൻ കട്ടിൻ്റെ ഈ എഡ്ജിലേക്ക്, എഡ്ജിലെ കണ്ണിയിലേക്ക് നമ്മൾ വീണ്ടും കമ്പി കടക്കുകയാണ്. ഇതുപോലെ തന്നെ നോക്കൂ, ഇപ്പൊ നമ്മുടെ മാല കെട്ടിക്കഴിഞ്ഞു കണ്ടോ. ഇപ്പൊ ഇതുപോലെ നമുക്ക് എളുപ്പത്തില് ഒരുമിച്ച ഡിസൈൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വേഗം വേഗം കെട്ടിയെടുക്കാം. ഇനി നമുക്ക് അവസാനിപ്പിക്കാൻ പോവാണ്. അതായത് നമ്മളുടെ മാലയുടെ രണ്ട് സൈഡ് നമുക്ക് ഇതിൽ വേണമെങ്കിൽ കൊളുത്ത് വെക്കണമെന്നില്ല, ഇവിടെ വേണമെങ്കിൽ ഈ മുത്തിട്ട് തന്നെ ജോയിൻ ചെയ്യാം. കാരണം ഇത് തലയിലൂടെ കടത്തി നമുക്ക് കഴുത്തിലേക്ക് ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൽ ലോക്കറ്റ് കിടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൊളുത്ത് വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് കമ്പിയിൽ, ഇത് നമുക്ക് ആദ്യം വേണമെങ്കിൽ ചെയ്ത് തുടങ്ങാം കേട്ടോ. ഈ കമ്പി ആദ്യം ഈ കണ്ണിയിൽ കെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്ത് തുടങ്ങാം. ഞാനിങ്ങനെ ഞാൻ സാധാരണ ചെയ്യാനുള്ള രീതി കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ തന്നെ മുത്താണ് അവസാനം കാണുന്നത്. വേണമെങ്കിൽ മാല ലാസ്റ്റ് ആ കണ്ണീടെ അടുത്ത് മാല ഇട്ടിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ ചെയ്യുന്നത് മുത്താണ് ലാസ്റ്റ് കാണുന്ന രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ ഡിസൈനിൽ നമ്മൾ ഈ ഒരു കണ്ണി എടുക്കുകയാണ്. കണ്ണി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഇതാണ് കണ്ണി എന്ന് പറയുന്നത്. ഈ കണ്ണിയിലേക്ക് കമ്പി കടത്തിയിട്ട് നമ്മൾ സാധാരണ നേരത്തെയൊക്കെ കെട്ടിയ പോലെ തന്നെ കെട്ടുകയാണ്. ഇതിങ്ങനെ കെട്ടി നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ, ഇതിന് തുമ്പിൽ ഇത് കെട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്ത് കെട്ടിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് എണ്ണം പറഞ്ഞാൽ 42 മുത്താണ് ഇട്ട് എടുത്തിരിക്കുന്നത്. 42 മുത്തും 20 പീസുകളുമാണ്. ഇത് ഇത് നമ്മുടെ ചെയിൻ കട്ട് ചെയ്തത് 20 പീസും 42 മുത്തുമുണ്ട്. നമ്മൾ സാമാന്യം ഒരു ഇറക്കമുള്ള മാലയായിരിക്കും ഇത്. അതുപോലെ ഞാൻ മറക്കാതെ പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇത്രയും നാളും സഹകരിച്ച പോലെ തന്നെ എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഈ സൈഡിലും ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഡിസൈൻ ആക്കുകയാണ്. അടുത്ത കണ്ണി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ. കണ്ണി എടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ റൗണ്ട് ചെയ്തെടുത്തു.
ഈ റൗണ്ട് പെർഫെക്റ്റ് ആവുന്ന കേട്ടോ ഇതിൻ്റെ ഭംഗി. നമ്മൾ എത്രയും ഭംഗിയായിട്ട് ഇത് റൗണ്ട് ചെയ്യുന്നു അത്രയും നമുക്ക് ഒരു ഗോൾഡ് ചെയിൻ തന്നെയാണെന്നുള്ള ഒരു തോന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വലിക്കുക, എന്നിട്ട് ഇത് സാധാരണ പോലെ നമ്മൾ ചേർത്ത് ചെയ്ത പോലെ തന്നെ വലിച്ചു മുറുക്കി കെട്ടിയെടുക്കുക. എക്സസ് ആയിട്ടുള്ള കമ്പി മുറിച്ചു കളയുക. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ കൊളുത്ത് ഇടാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ലോക്കറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആകാം. മുക്കുമാല പണി തീർന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇനി നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം മെൻഷൻ ചെയ്തു എന്ന് തോന്നുന്നു, ഇവിടെയുള്ള ഈ ഇതിങ്ങനെ താത്തി കൊടുക്കുക. ഇത് നമുക്ക് എഴുന്ന നിൽക്കുന്ന കമ്പികൾ, നിങ്ങൾക്കത് കാണാൻ സാധിക്കുമോ എനിക്കറിയില്ല കേട്ടോ. നോക്കൂ, ഈ കമ്പിയോടെ എഴുന്ന നിൽക്കുന്നുണ്ടാവും, നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ. ആ എഴുന്ന നിൽക്കുന്ന കമ്പിയെ താത്തി എടുക്കുക. ഇത് വേണമെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മളിത് മുത്തിട്ട് കഴിഞ്ഞിട്ട് ഇത് ചെയ്തു പോവാം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്നത് ചെയ്യുക ചെയ്യണത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ ഓരോ എടുത്തിട്ട് ഇങ്ങനെ താത്തി കൊടുക്കുക. ഇത് അല്ലെങ്കിൽ മേല് കൊള്ളും, മേല് കീറാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ തൊലി സ്കിന്നിന് ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് ഇതിങ്ങനെ ചെയ്തെടുക്കുക. ഓക്കേ, നമ്മുടെ മാല ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു മാല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ മാല ഇട്ട് തന്നെ ഉണ്ടാക്കണം എന്നില്ല കേട്ടോ. ഇത് ഈ ചെയിൻ്റെ ഡിസൈനാണ് ഞാൻ പറയുന്നത്. ഈ ചെയിൻ്റെ ഡിസൈൻ ഇത് തന്നെ വേണമെന്നില്ല, പല ഡിസൈനിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് മുത്ത് എന്നുള്ളത് ഇവിടെ മൂന്ന് മുത്തോ നാല് മുത്തോ ആക്കി ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഓരോ ആഭരണങ്ങൾ എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഉള്ളത്. അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കിയിടുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും ഇതിൽ നന്നാക്കണം, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആസ്പെക്ട്സ് ഞാൻ നന്നാക്കണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ പറയുന്നതെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു, മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ ബൈ.